അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞങ്ങളതെടുത്തു. എന്നിട്ട് പോകാൻ നേരം മോഹൻ ചന്ദ്രൻ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഓ ഇത് നിങ്ങൾ രണ്ട് വട്ടന്മാരും കൂടെ കൂടിയപ്പം അതിൻ്റെ അത് കാണാനുണ്ടെന്ന്. ഞാൻ രണ്ടൊന്നോ ഒന്ന് പന്ത്രണ്ടൊന്ന് ഞാനും, കാരണം അല്ലാതെ അയാളല്ലാതെ ഇങ്ങനെ ഇത്രയും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇത്രയും ഒപ്പിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു വേറൊരു ക്രെഡിറ്റ് എനിക്കും തന്നിട്ടാണ് അന്ന് പുള്ളി പോയത്. പക്ഷേ അവസാനം ഒരു ഏഴ് ദിവസം ആ ഏഴുമല പൂച്ചോല എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യാൻ പാറമടയും ആനയും സെറ്റപ്പ് കൊണ്ട് നമ്മളൊന്ന് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തായിട്ട് അങ്ങനെ പറ്റാത്തതുകൊണ്ട് പിന്നെ വേറെ ലൊക്കേഷനിൽ പാലക്കാട് വെക്കാണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിന് ഞാനില്ലായിരുന്നു. പിന്നെ ആ പടവുമായിട്ട് ഞാൻ അങ്ങോട്ട് അധികം ബന്ധപ്പെട്ടില്ല. പക്ഷേ അതോടൊപ്പം മാറി. അപ്പോൾ ഈ സമയത്ത് വേറൊരു പടം ഉണ്ടായിരുന്നു, ബാലേന്ദ്രമേനോൻ്റെ തന്നെ ഒരു പടം എടുത്തു. ബാലേന്ദ്രമേനോൻ തമിഴിലും മലയാളത്തിലും കൂടെ ഒരു പടം പ്ലാൻ ചെയ്തു. ആ പടം എന്ന് പറഞ്ഞാൽ ഇപ്പടിക്ക് കാതൽ എന്ന് പറഞ്ഞാണ് ആ പടത്തിൻ്റെ പേര്. ഇപ്പടിക്ക് കാതൽ എന്നുള്ളതാണ് ആ പടത്തിൻ്റെ പേര്, തമിഴിലെ പേര്. മലയാളത്തിൽ അത് സുഖം സുഖകരം. അറ്റ് എ ടൈം രണ്ട് തമിഴിലെ ആർട്ടിസ്റ്റ് മൊത്തമുണ്ട്, മലയാളത്തിലെ ആർട്ടിസ്റ്റ് മൊത്തമുണ്ട്. ഇങ്ങനെ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് നമുക്കിത് ചെയ്യാമെന്നുള്ള രീതിയിൽ. എന്നിട്ട് ഈ പടം വന്നിട്ട് അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റിനകത്ത് അപ്പുറത്ത് പ്രിയൻ കഥ എഴുതുന്നത്, അതാണ് മിന്നാരം എന്നുള്ള പടം. പിന്നെ അവസാനം ഇത് കറങ്ങിത്തിരിച്ചു. അപ്പം ബാലേന്ദ്രമോഹൻ ഇത് കണ്ടതും തമിഴ് പിടിക്കുന്ന, അപ്പം തമിഴിൽ ഗുഡ് നൈറ്റ് മോഹൻ സൂപ്പർ ഗുഡുമായിട്ട് പിന്നെ സൂപ്പർ ചൗധരി രാജു ചൗധരിയുമായിട്ട് ചേർന്ന് സൂപ്പർ ഫിലിംസ് ഗുഡ് നൈറ്റ് ഫിലിംസ് സൂപ്പർ ഗുഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി. അവർ തമിഴ് ഇവിടെ ഫസ്റ്റ് പടം എടുത്തു, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ പടം. ആ പടത്തിൻ്റെ കഴിഞ്ഞ അപ്പോൾ രണ്ടാമത്തെ പടമായിട്ട് ഇങ്ങനൊരു പടം കൂടെ ഇറക്കാവുന്ന രീതിയിലാണ് ബാലേന്ദ്രമോഹൻ്റെ മനസ്സിലെ പ്ലാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാലേന്ദ്രമോഹൻ ഗുഡ് നൈറ്റ് മോഹനെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന് ചെയ്ത ഒരു പടമാണ് അത്. അത് ഗുഡ് നൈറ്റ് മോഹൻ ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി അതിനെ കണ്ടത്. പക്ഷേ ഞാനപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രൊഡ്യൂസറായിട്ട് ബെനൻ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ആ പടത്തിനെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 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 സമ്മിശ്രമായ ഒരു ഇതുണ്ട് അതിൻ്റെ അകത്ത്. കാരണം രണ്ടുപേരുടെയും ഭാഗത്ത് അതിലൊരു ഒരു അല്പം ഒരു താല്പര്യക്കുറവ് പോലെ ഉണ്ടായിരുന്നോ എന്നൊരു പിന്നീട് ഞാൻ സംശയിച്ചു അതിൻ്റെ അകത്ത്. അത് എൻ്റെ ഒരു കുറ്റമല്ല, അങ്ങനെ അനുഭവിച്ചു. പക്ഷേ എന്തായാലും അവസാനം ആ പടം ഞാനും ചെയ്യേണ്ടി വന്നു, മിന്നാരം എന്നുള്ള പടം മോഹൻചരണ്ണൻ ചെയ്തു. അതാണ് ചരിത്രം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് തമിഴ് പടം അവസാനം ഞാൻ പിന്നെ അവസാനം. അപ്പം ഈ പടത്തിൻ്റെ കംപ്ലീറ്റ് പൈസ മോഹൻചരണ്ണൻ മുടക്കിയത്, ഏത് ഇപ്പടിക്ക് കാതലും മറ്റേ സോസോരും ഞാൻ പറഞ്ഞു മോഹൻചരണ്ണൻ തന്നെ എടുക്കാൻ പറഞ്ഞു. ഞാനത് അങ്ങനെ മോഹൻചരണ്ണൻ തന്നെ തിരിച്ചാൽ കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ എന്നിട്ട് പതുക്കെ അങ്ങ് സിനിമയോടെ പതുക്കെ അങ്ങ് മതിയാക്കാം എന്നുള്ള ധാരണയിലോട്ട് ഞാനങ്ങ് മാറി. കാരണം സിനിമയുടെ ഫിലിം മേക്കിംഗ് രീതികളും മാറുന്നു. ഇതൊരു നല്ല ജംഗ്ഷൻ എനിക്ക് തോന്നി. കാരണം ബാലേന്ദ്രമേനോൻ്റെ ഇത്രയും നേരം ഒത്തിരി കാര്യം വെച്ച് തുടങ്ങി, നമ്മളിപ്പോൾ ലാസ്റ്റ് ഇവിടെയും വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ സമയത്ത് തൊട്ട് ഇതിൻ്റെ ചരിത്രത്തിൽ അത്ര ഏട് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്കിനി നിർത്താമെന്ന് ആലോചിച്ച് എന്നാലും ഒരു തൽക്കാലം ഫുൾ സ്റ്റോപ്പ് പോലെ അവിടെ വെച്ചിട്ട് ഞാൻ പതുക്കെ മാറി. മാറി കഴിഞ്ഞിട്ട് അത് പിന്നെ ഇത് 94 ഈ സംഭവം പറയുന്നത്, പിന്നെ 1994. പിന്നെ അപ്പോൾ ഇത് നടക്കുമ്പോൾ പിന്നെ എൻ്റെ ചിന്ത പോകുന്നത് മൊത്തം 95 കുറിച്ചാണ് പിന്നെ അടുത്ത ചിന്ത. എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചും ഓരോ കാര്യം പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 94 അവസാനമാണ്, പിന്നെ അവസാന മധ്യത്തിലാണ് പ്രിയൻ്റെ കല്യാണം, പ്രിയദർശൻ്റെ കല്യാണം. കല്യാണത്തിന് മദ്രാസിൽ താജ് റെസിഡൻസിയിൽ പിന്നെ ഇവിടെ ഇതുണ്ടാക്കുക, താജിൽ നിന്ന് ഇതുണ്ടാക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ നടക്കുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് പിന്നെ പെനലിസ്റ്റ് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുക്കൽ ഒരാൾ പറഞ്ഞു, പിന്നെ മമ്മൂക്കായും ലാലും പിന്നെ സോമേട്ടനും വേണുനാഗപള്ളിയും എല്ലാവരും മേളിൽ റൂമിലുണ്ട്, എന്നെ വിളിക്കുന്ന അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ പോയി. പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ചർച്ച നടക്കുക. ചർച്ച എന്ന് പറഞ്ഞാൽ അന്ന് പേരൊന്നും ഇട്ടിട്ടില്ല. സിനിമ അഭിനേതാക്കൾക്കെല്ലാം കൊണ്ട് സംഘടന ഉണ്ടാക്കുക, ആ സംഘടനയ്ക്കുള്ള രൂപം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിനകത്ത് എനിക്കെന്താ സാധനം, ഞാൻ അഭിനേതാവല്ല ഒന്നുമല്ല. എന്നാലും പോകാൻ എന്ന് പറഞ്ഞ് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ചേർന്നൊരു ഷോ നടത്താൻ തീരുമാനിച്ചു. ആ ഷോ എക്സിക്യൂട്ട് ചെയ്യണം. അതിപ്പോൾ ഷോ എടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് കാര്യം പിന്നെ റിസ്ക് എടുക്കാൻ വയ്യ, ഇത് വിജയിപ്പിച്ചെടുക്കുകയും വേണം. അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് പിന്നെ എങ്ങനെ ഇത് നമ്മൾ പൈസ ഉണ്ടാക്കി അത് ഫണ്ട് രൂപീകരിക്കാം, അങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കാം, സോഷ്യലായിട്ടുള്ള വർക്കുകളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള പദ്ധതി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അസോസിയേഷൻ്റെ വകയായിട്ട് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെല്ലാം ഇൻഷുറൻസ് എടുക്കുക, അവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുക, ഒരുപാട് പദ്ധതികളുണ്ട്. അടിസ്ഥാനമായിട്ട് പൈസ വേണം, എൻ്റെ പിരിവ് നടത്താൻ താല്പര്യമില്ല. അങ്ങനെ അവരൊരു ഷോ നടത്തുക, ഒരു ഷോ അവരെല്ലാം കൂടെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചെയ്യാം. ആദ്യത്തെ സംഭവമാണ് മലയാളത്തിൽ, എനിക്ക് സൗത്ത് ഇന്ത്യ തന്നെ ആദ്യമായിട്ടായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനത്തിന് പറഞ്ഞപ്പം ബാലനത് ആക്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണ്, ഞങ്ങൾക്കെല്ലാം വിശ്വാസമാണ്, നിങ്ങളതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്ത് എവിടെയും കൊണ്ട് എത്തിക്കുമെന്ന് അറിയാം. അപ്പോൾ അത് മൊത്തം നടത്തുന്ന കാര്യം ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ കാര്യം ചെയ്യുക, അതിന് ഞങ്ങൾക്ക് ഒരു ഫീസ് ഫിക്സ് ചെയ്യുക, ആ എമൗണ്ട് നമുക്ക് ബൾക്കായിട്ട് ഇതാ, ബാക്കി എന്ത് കിട്ടുന്നോ അത് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാം, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഇതായിട്ട് എടുക്കാം, ബാക്കി കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു.
ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് ഞാനത് 35 ലക്ഷം രൂപ, അന്ന് ഇത് 94 ലാണെന്ന് ആലോചിക്കണം, 35 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാം, അതിൻ്റെ മേളിൽ കിട്ടുന്ന പൈസ ഞാൻ എടുക്കും എന്നുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്ത് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നു. അത് തീരുമാനിക്കും. അങ്ങനെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്നുള്ള പേര് അവർ സംഘടിക്കുന്നു, പേരിടുന്നു. അങ്ങനെ അമ്മയുടെ പ്രോഗ്രാം പോകുന്നു. ഷോ നടക്കുന്നത് ഷോ 95 ലാണ്, ഷോ 95 എന്നാണ് പേര്. 3 സ്റ്റേഡിയം പ്രോഗ്രാം, ട്രിവാൻഡ്രത്ത്, പിന്നെ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലൊന്ന്, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ എറണാകുളത്തൊന്ന്, കാലിക്കട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഒന്ന്. 3 സ്റ്റേഡിയത്തിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ്. ഒരു വെള്ളിയാഴ്ച ഒരിടത്താണെങ്കിൽ, ശനിയാഴ്ച ഒരിടത്ത്, തിങ്കളാഴ്ച അങ്ങനെ 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് നടത്തുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു വലിയ വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ധരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് എല്ലാവരും ഒരുമിച്ച് നടക്കുമ്പോൾ പിന്നെ വലിയ വലിയ വകുപ്പുകളും ന്യായങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറാനൊന്നും ആരും പോയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ ബുദ്ധി പോയി, നമ്മൾ ഈ 2 പടമൊക്കെ ചെയ്ത് ഇത്രയും അടുപ്പമായിട്ട് മോഹൻചരണിരിക്കുക, അപ്പം ബോംബെയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നിട്ടുള്ള എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്ന് പഠിക്കുക, ഞാനൊന്ന് ബോംബെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ നേരെ ബോംബെക്ക് പോയി, ഇത് കമ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് വരുന്നത്. ഞാൻ നേരെ ബോംബെ പോയി, ബോംബെ പോയപ്പോൾ മോഹൻചരണും ഇതുണ്ടായിരുന്നു. ഞാൻ മോഹൻചരണം ഇങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ കിടന്നത്, നമുക്ക് ഹിസ്റ്ററി ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നോക്കണമെന്ന് പറയും. എലിസബത്ത് എന്ന് പറഞ്ഞൊരു മലയാളി സ്ത്രീയെ അവിടെ ബോംബെയിൽ അമിതാഭ് ബച്ചനെ വെച്ചിട്ട് ഈ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് എന്തോ ഒരു പ്രോഗ്രാം, വലിയൊരു സ്റ്റേഡിയം പ്രോഗ്രാം നടത്തി സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സേവനം കൂടെ നമുക്കിതിന് വരുത്താം. അവർ വേണമെങ്കിൽ സ്പോൺസർഷിപ്പിൻ്റെ പരിപാടി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മോഹൻചരൻ അവരെ അറിയാം. മോഹൻചരൻ എന്നെ അവരെ പരിചയപ്പെടുത്തി, ഞാനവിടെ പോയി കഴിഞ്ഞ് അവരുമായിട്ട് പരിചയപ്പെട്ട്, അപ്പം അവരോട് വളരെ അടുപ്പമായി, പിന്നെ പരിചയപ്പെട്ട് കാര്യങ്ങൾ ഞങ്ങളതിനൊക്കെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് സ്റ്റേജാണിത്, അത് തിരിച്ചു വരുന്നു. ഞങ്ങളിത് എഗ്രിമെൻറ്റ് വെക്കുന്നു, ഞാനിത് സമ്മതിക്കുന്നു, അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്ത് ഇതിൻ്റെ ഫുൾ സ്വിങ് വരും. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഇതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വേണം, തിയേറ്റർ ഇത് ടിക്കറ്റ് വിൽക്കാനുള്ള സംവിധാനം വേണം, മറ്റ് പല കാര്യങ്ങളും വേണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു. അന്ന് എനിക്ക് വളരെ അടുത്തറിയാവുന്ന വിഷയമാണ്, ചാക്കോ സാറുണ്ട്, പി സി ചാക്കോ സാറുണ്ട്. സാറ് ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ഞാൻ സാറിൻ്റെ പോയി, സാറേ ഇത് ബാങ്കിന് നമ്മളിത് എങ്ങനെ സഹായിക്കാൻ പറ്റും, നമുക്കിതിൻ്റെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ ടിക്കറ്റ് കൗണ്ടറിൽ കൂടി ടിക്കറ്റ് വിൽക്കാൻ പറ്റുമോ, അങ്ങനെ ടിക്കറ്റ് വിൽക്കാനായിട്ടൊന്ന് സഹകരിക്കണം, ബോർഡിലൊന്ന് പ്രസൻറ്റ് ചെയ്ത് ഇതിൻ്റെ ആദ്യത്തെ ടിക്കറ്റിൻ്റെ ആദ്യം ഇതിന് വേണ്ട ഫൈനാൻസിങ് ഫണ്ടിങ് സപ്പോർട്ടിങ് തരിക, തന്നിട്ട് ബാക്കി വന്നിട്ട് നിങ്ങൾ പിന്നെ ബാക്കിയുള്ള സംഭവത്തിൻ്റെ ഇതിൽ നിന്ന് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് എടുക്കാം, തിരിച്ചെടുക്കാം, എന്നിട്ട് ബാക്കി വരുന്ന മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി, അത് മിനിമം എമൗണ്ട് ആവശ്യമുള്ളൂ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞല്ല, ഞങ്ങൾ അത് കൺസർവേറ്റീവ് ബാങ്കാണ്, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചെയ്യത്തൊന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫലത്തിനെന്ത് പറ്റി വെച്ചാൽ, ഏറ്റവും വലിയ കൺസർവേറ്റീവ് ബാങ്കായ ധനലക്ഷ്മി ബാങ്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരത് സമ്മതിച്ചു, അവർ ബോർഡ് കൂടി പാസ്സാക്കി, ഇത്രയും ആർട്ടിസ്റ്റ് കാര്യങ്ങൾ കൂടുതൽ പ്രോഗ്രാം, അതിൻ്റെ പബ്ലിസിറ്റി ഭയങ്കരമാണ്, അതുകൊണ്ട് നമുക്കത് വിടണ്ട എന്ന് പറഞ്ഞാൽ അവരാണ് പിന്നെ അതിൻ്റെ ഒരു ചെയ്ത്. പക്ഷേ ഇപ്പോൾ ധനലക്ഷ്മി ബാങ്ക് ആകുമ്പം എൻ്റെ മനസ്സിലെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ളത് ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് അത്രയും വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കിനെ സമീപിച്ചപ്പോൾ അത് കിട്ടിയില്ല. പക്ഷേ ധനലക്ഷ്മി ബാങ്ക് അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ പോകുന്നു. ഞാനാണെങ്കിൽ 3 സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം ഒരുമിച്ച് നടത്തണം, എന്താ പരിപാടി, സഹായിക്കാമെന്ന് പറഞ്ഞവരാരും അങ്ങോട്ട് വരുന്നില്ല. കാരണം റിഹേഴ്സൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഇതിൻ്ന് പ്രിപ്പറേഷനൊക്കെ 2-3 മാസം മുമ്പ് ഞാൻ വീണ്ടും ബോംബെ പോയി. അപ്പോൾ ഞാൻ പിന്നെ സിനിമയായിട്ടുള്ള ബന്ധമൊക്കെ മാറി, ഇത് മാത്രമായി ലക്ഷ്യം. കാരണം ഇതൊരു 5 പടം എടുക്കുന്നതിന് 10 പടം എടുക്കുന്നതിനേക്കാളും വലിയ ഭീകരമായ ഒരു പരിപാടിയത്. പ്ലാൻ ചെയ്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ 70 ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞു. 70 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അപ്പം പ്ലാൻ ചെയ്യുന്ന പിന്നെ അമിതാഭ് ബച്ചൻ, കമലഹാസൻ ഉൾപ്പെടെ ആണ് ഇതിൻ്റെ പ്ലാൻ ചെയ്യുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം ഉൾപ്പെടെ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എല്ലാവരും, അവർ മൊത്തം, മധുചേട്ടൻ, സോമേട്ടൻ ഉള്ള ആൾക്കാരല്ല, ഇങ്ങനെ സോമേട്ടനാണ് ആദ്യത്തെ സെക്രട്ടറി. അങ്ങനെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വലിയ തോതിൽ ഈ പ്രോഗ്രാം വരുന്നു. അത് വന്ന് ഞാൻ എനിക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടി. സ്പോൺസർഷിപ്പ് വന്ന് അന്നത്തെ കാലത്ത് അതായിരുന്നു എൻ്റെ മനസ്സിൽ പോയത്. 40 ലക്ഷം രൂപയാണ് എൻ്റെ സ്പോൺസർഷിപ്പ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരായിരുന്നു മറ്റേ ഈ പാൻപരാഗ് കമ്പനിയായിരുന്നു ബോബൽ, അത് എലിസബത്ത് വഴിയാണ്, മോഹൻചേട്ടനാണ് അത് അറേഞ്ച് ചെയ്തത്. അറേഞ്ച് പാൻപരാഗ് കമ്പനിക്കാരൻ 40 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് കൊടുക്കാം, സ്റ്റേജിൻ്റെ സെൻട്രൽ പോർഷൻ അവന് കൊടുക്കണം, മെയിൻ സ്റ്റേജ് അവൻ്റെയാണ്, രണ്ട് സൈഡും കൊടുക്കണം. അപ്പോൾ ഞാനിതുമൊക്കെ പറഞ്ഞ് സംബന്ധിച്ചിട്ട് ഞാൻ പോന്നു. പക്ഷേ എങ്കിലും ഫൈനൽ എഗ്രിമെൻ്റ് അടിക്കാനുള്ള ദിവസത്തിന് ഒരു എത്ര ഗ്യാപ്പുണ്ട്, ആ സമയത്ത് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ പറയുകയും ചെയ്തു. പറഞ്ഞ് ഞങ്ങളങ്ങ് മാറിപ്പോയി. പോയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് എൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങാനൊരു 15 ദിവസം മുമ്പ് വന്നിട്ട് ഒരു പ്ലാനിങ് പദ്ധതിക്കൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കൂടി, എവിടെയാണ് റിഹേഴ്സൽ ക്യാമ്പ്, അവിടെ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് വേണ്ടത്, സ്റ്റേഡിയത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് തീരുമാനിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും വന്നു. വന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മെയ്സോണിക് ലോഡ്ജിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം നെടുപടി വേണിച്ചേട്ടന് ഒരു പോയിൻ്റ് പറഞ്ഞു. പുള്ളി പുള്ളിയുടേതായ ഒരു ആശയം കൊണ്ടുവന്നു. അപ്പോൾ പുള്ളി വന്നിരുന്ന സ്കൂളൊക്കെ വേറെയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു, നമ്മൾ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ
അതിൻ്റെ സ്റ്റേജിൻ്റെ നടുക്ക് പാൻ പരാഗ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെക്കുന്നത് ഒരു റോങ് മെസ്സേജാണ്. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ അമ്മയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് നമുക്കിതുമായിട്ട് ചേർക്കുന്നുണ്ട് ഞാൻ യോജിക്കുന്നില്ല, നമുക്കത് മാറ്റണം, അത് നമുക്ക് അത് വേണ്ട. സ്റ്റേജ് ഒന്നേ മെയിൻ സ്റ്റേജ് ആർക്കും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഗ്രൗണ്ടിലെങ്ങാനും അവർ വെച്ചോട്ടോ, അല്ലെങ്കിൽ മെയിൻ സ്റ്റേജിൽ ഒരു ഇതും വേണ്ട, അമ്മ എന്നുള്ള സംഭവം അല്ല വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതെല്ലാവരും കൂടെ യുനാനിമസ് ആയിട്ട് പാസ്സാക്കുകയും ചെയ്തു തീരുമാനമായി. അപ്പോൾ അവിടെ കാര്യം ബോധ്യമായി സംഭവം ഇതെങ്ങനെ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാമ്പത്തൊരു വല്ലാത്തൊരു ഭീകരമായ അന്തരീക്ഷം. അപ്പോൾ ഇത്രയും എല്ലാം ആയി, പബ്ലിസിറ്റി ആയി, കാര്യമായി, എല്ലാം ആയി, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിലൊരു ചലഞ്ചായിട്ട് മാറി. അതാണ് ഞാൻ ജീവിതത്തിലെടുക്കുന്നത്. ഈ എടുത്ത ഈ 10-27 പടമായിട്ട് സഹകരിച്ചൊന്നും ജീവിതത്തിൽ എനിക്ക് ചലഞ്ചായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതെനിക്കൊരു ചലഞ്ചായിട്ട് തോന്നി. ഇത് ഞാൻ നടത്തി എടുത്തിരിക്കും. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് TS എന്ന SMS ചെയ്യുക. എന്ത് പ്രതികൂല സാഹചര്യത്തിലും അങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു തോന്നലുകൊണ്ടാണല്ലോ അന്ന് സോമേട്ടനും പിന്നെ മമ്മുക്കായും പിന്നെ ലാലും ഈ പറഞ്ഞ ഗണേശും വേണുനാഗപള്ളിയും ഇവരെല്ലാവരും അവിടെ മുറിയിരുന്ന് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്നെ അങ്ങോട്ട് വിളിച്ചതല്ലോ. അപ്പം എന്നിലുള്ള വിശ്വാസം, അത്രയുള്ള വിശ്വാസം കൊണ്ട് എന്നെ അങ്ങോട്ട്, അല്ലാതെ പലരും ചെല്ലുമ്പോൾ കൂട്ടത്തിൽ സെലക്ട് ചെയ്തതല്ല, എന്നെ മാത്രം വിളിച്ചിട്ട് എന്നോട് പറയണം നമുക്കിത് ചെയ്യണം, നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ആ വിശ്വാസത്തിനെ സൂക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിലെ ചലഞ്ചായിട്ട് ഞാനത് ഏറ്റെടുത്തു. ഏറ്റെടുത്ത് ഞാൻ പിന്നെ ആരുണ്ടോ ഇല്ലയോ നോക്കിയില്ല, ഞാൻ പോരാടി തന്നെ അത് നടത്തി. പരമ്പരാഗതം മാറ്റി അവരുടെ, ഞാൻ അവരുടെ പറഞ്ഞ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ ഞാൻ വരുന്നില്ല. എലിസബത്തിനെ വിളിച്ച് പറഞ്ഞു, എലിസബത്തും പിന്നെ ഇങ്ങോട്ട് സപ്പോർട്ടിന് വരുന്നില്ല, കാരണം അവരുടെ ഒരു വാക്ക് മാറിപ്പോയില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സ്ട്രോ ചെയ്യാനായിട്ട് കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തി സൂര്യകൃഷ്ണമൂർത്തിയാണ്. കാരണം സൂര്യ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്, സൂര്യകൃഷ്ണമൂർത്തിൻ്റെ തുടക്കത്തിൽ ഇത് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കെട്ടിപ്പിടിച്ചുമ്പേ തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഞാൻ മൊത്തം ഉണ്ട് പറയലുണ്ട്, ശരി മൊത്തം ഞാനുണ്ട്, എല്ലാത്തിനും ഞാൻ കാണും 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 എന്ന് ഉറക്കം പറഞ്ഞു. ആ പറച്ചിലൊക്കെ മാറി റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞ് പ്രസ്, ഫോട്ടോഗ്രാഫി, മീഡിയ കംപ്ലീറ്റ് അറ്റൻഷനും വന്നത് ഈ റിഹേഴ്സൽ ക്യാമ്പിനാണ്. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലും മറ്റുള്ള സ്റ്റേഡിയത്തിലും ഒക്കെ ഞാൻ ഒറ്റയ്ക്കായി. ഇവരുടെ ആവശ്യങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ മാത്രം ഓടി വരിക, ഇവിടെ വരിക എന്നുള്ളത്. ബാക്കി സഹായിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് ഈ മേസോണിക് ലോഡ്ജിലെ റിഹേഴ്സൽ കണ്ടു കണ്ട് ഇരിക്കുകയാണ്. രാജീവ് കുമാറാണ് ഡയറക്ഷൻ, രാജീവ് കുമാർ എൻ്റെ ഡയറക്ഷൻ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി അമ്മയുടെ ഒരുപാട് അഭ്യുദയകാംക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നുള്ള സംഘടന വരുന്നു. അപ്പം ഈ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പലരും വിചാരിക്കുന്ന ഒരു കാര്യം അത് ഞാൻ ലാസ്റ്റ് പറയാം. ഒരുപാട് ആൾക്കാർ അമ്മയിൽ വരുന്നുണ്ട്, അമ്മയിൽ വന്ന് അന്ന് തുടക്കത്തിൽ 35-40 പേരാണെന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇത് തുടങ്ങുന്ന സമയത്തുള്ളത്. ഈ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളും പേപ്പറിലങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇവിടെ സിനിമയിലുള്ള പലരും അവിടെ വന്നു കഴിഞ്ഞിട്ട് അവരവിടെ തന്നെ അപ്പം തന്നെ ഇതിൻ്റെ അത് മെമ്പർഷിപ്പ് എടുക്കുന്നു. മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർക്ക് എന്താ കാര്യങ്ങൾ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ഈ 7-10 ദിവസം റിഹേഴ്സൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അവരെ കൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അവർക്കുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങൾ, അവർക്കൊരു ടിക്കറ്റ്, അവർ ഫാമിലിക്ക് ഇത് കാണാനുള്ള ടിക്കറ്റ് വരെ കൊടുക്കുന്ന ഒരു ഏർപ്പാടിലോട്ട കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോയി. അങ്ങനെ അത് ചെയ്തു കൊടുത്തു, അതെല്ലാം ഇതും. പക്ഷേ എനിക്ക് കച്ചവട മനസ്ഥിതി മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കന്ന് അതിൻ്റെ അകത്ത് തലയെണ്ണി 21 പേര് മതി, 4 ചിലവേ വരും എനിക്ക്. 21 പേരെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ 21 പേരുടെ മാർക്കറ്റിലാണ് ഈ പടം ഓടുന്നത്, ഈ വണ്ടി ഓടുന്നത്, അവരുടെ പേരിലാണ് ടിക്കറ്റ് വിൽക്കുന്നത്. ആ 21 പേരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാശ് വരികയും ചെയ്യും, വൻ പ്രോഫിറ്റ് ഉണ്ടാകും. ഈ പാൻപരാ ഇല്ലെങ്കിൽ പോലും പ്രശ്നമല്ല എന്നുള്ള ചിന്താഗതി എനിക്ക് ഉടലെടുത്ത് അവിടെ നിന്നാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 21 പറഞ്ഞിടത്ത് ഇത് 210 ആയി, 180 ആർട്ടിസ്റ്റാണ് സ്റ്റേജ് പ്രോഗ്രാമിന് പങ്കെടുക്കാതെ. ഇവിടെ എന്ത് നടക്കുന്ന ആലോചിച്ച് നോക്കി, എന്തായിരിക്കും എൻ്റെ എക്സ്പെൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൽ വന്നവരെല്ലാവരുടെയും അവരുടെ അക്കോമഡേഷൻ, ഫുഡ്, കാര്യങ്ങളെല്ലാം ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സ്റ്റേജിൽ ഞാൻ എല്ലാവരോടും നീതി പുലർത്തി അത് ചെയ്തത്. ഒരു സ്റ്റേഡിയം പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട അന്നത്തെ കടമ്പകളെന്ന് പറഞ്ഞാൽ ഈ അറ്റ ഇത് പൊളിച്ച് വേണം എറണാകുളത്ത് കൊണ്ടുപോകാൻ, അത് പൊളിച്ച് വേണം കാലിക്കോട്ട് കൊണ്ടുപോകാൻ, ഇടയ്ക്കൊരു ദിവസം ഗ്യാപ്പിൽ ഇത്രയും നടക്കണം. എന്തിന്, 36 ലോറിയാണ് ഒരു സ്റ്റേജ് പൊളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ പോകുന്നത്. അതിനകത്ത് 18 ലോറി എന്ന് പറയുന്നത് പിന്നെ കസേരയാണ്. ഈ കസേര പലയിടത്തു നിന്ന് എടുക്കാൻ പറ്റത്തില്ല, തരത്തില്ല ആരും, കാരണം ഇത് മിക്സ് ചെയ്ത് ആരുടെ എങ്ങനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് നടക്കത്തില്ല. അവൻ കോയമ്പത്തൂന്നാണ് 18000 കസേര എടുക്കുന്നത്. ഒരു ലോറി 1000 കസേര കയറത്തുള്ളൂ, ഇത് മടക്കി വെക്കുമ്പോൾ അത്രയും സ്പേസേ കിട്ടത്തുള്ളൂ, വെയിറ്റ് കൊണ്ടല്ല. അങ്ങനെ 18 ലോറിയ കസേര മാത്രം, ആർട്ട് പ്രോഡക്റ്റ് മാത്രം 6 ലോറിയാണ്, സ്റ്റേജ് സെറ്റിങ്സ് 4-5 ലോറി അത് വേറെ, പിന്നെ ബില്ല്, പിന്നെ എന്താ ബീമ ലൈറ്റ് ഫിറ്റിങ്ങിനുള്ള കാര്യങ്ങൾ, ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ, കോസ്റ്റ്യൂംസ് 3 ലോറി. ഈ രീതിയിലുള്ള സംഭവം വെച്ചിട്ട് പിന്നെ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ മൂവ്മെൻറ്റിന് കുറച്ച് ചുരുക്കം ചില ആൾക്കാർ സ്വന്തം കാർ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വെഹിക്കിൾ കാര്യങ്ങൾ, അല്ലാതെ കൂട്ടമായിട്ടുള്ള AC ബസ്സുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്.
ഷോ സ്റ്റാർട്ടിംഗ് എന്ന് വരുന്ന അന്നത്തെ രണ്ട് കൊച്ചു പിള്ളേരായിരുന്നു ആ ഷോ തുടങ്ങി വെച്ചത്. രണ്ട് കൊച്ചു പിള്ളേർ, കൊച്ചു കുട്ടികളല്ല, അന്നത്തെ യുവതലമുറയുടെ ശ്രദ്ധേയരായ രണ്ട് മിമിക്രിക്കാരാണ് അന്നത്തെ ഏറ്റവും വലിയ ഈ ഷോയെ ആദ്യം മനുഷ്യൻ മനസ്സിൽ ഇടിച്ചു കയറ്റിയത്. അത് വേറാരുമല്ല, ദിലീപും നാദിർഷായിയുമാണ്. ഈ രണ്ട് പേര് അവർ ചരട് വെച്ചൊരു പരിപാടി തുടങ്ങുന്നത്. അത് ആദ്യത്തെ ഷോ, അത് തന്നെ ഭയങ്കര ഹിറ്റായിരുന്നു, കയറി കഴിഞ്ഞു. പിന്നെ തൊട്ട് കുറേ വേണുചേട്ടം വരുന്നു, അങ്ങനെ കാര്യങ്ങൾ വന്നിട്ട് ഷോ നടക്കുന്നു, കാര്യങ്ങളെല്ലാം പോകുന്നു, ഭംഗിയായിട്ട് കാര്യങ്ങൾ പോയി, എല്ലാം ഒരു വീഴ്ചയും വരുത്തില്ല. അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് മധുചേട്ടൻ സ്റ്റേജിൽ കയറി ഒരു പ്രസംഗം നടത്തി. ഈ ഷോ നടക്കുന്നു, അതിന് എല്ലാവരും സ്വാഗത പ്രസംഗമാണ്, എല്ലാവർക്കും സ്വാഗതം എന്ന് വെച്ചാൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി എന്ന കരുണാകരനാണ്, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു കേട്ടോ. അവസാനം മധുചേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞു, ഞാനതൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കെല്ലാം ഇതിൻ്റെ അകത്ത് നട്ടലായിട്ട് ഈ ഷോ ഇത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണക്കാരനുണ്ട്, അത് മറ്റാരല്ല ഗാന്ധിമതി ബാലനാണ്, തറവാടിയാണ്, സ്വന്തം കുടുംബം വിറ്റാന്നെങ്കിലും ശരി ഏറ്റ കാര്യം നടത്താൻ പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ ചെയ്യും. ഇന്ന് ഈ ക്രൗഡിൽ നിന്ന് ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണക്കാരൻ അങ്ങേരാണെന്ന് പറഞ്ഞിട്ട് മധുചേട്ടൻ്റെ പ്രസംഗം നടത്തി. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ആകെ കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത്. പക്ഷേ സങ്കടമില്ല, പക്ഷേ അത് നടന്നു, കാര്യങ്ങൾ പോയി, എല്ലാം ഭംഗി. ട്രിവാൻഡ്രം കഴിഞ്ഞു, എറണാകുളം കഴിഞ്ഞു, കാലിക്കട്ട് കഴിഞ്ഞു. അന്ന് ട്രിവാൻഡ്രത്ത് ആ സംഭവത്തിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ സിനിമയുടെ ജീവിതത്തിൻ്റെ തന്നെ സഹായിച്ച ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അന്ന് ഡി ജി പി മധുസൂദൻ സാറാണ്. സാറന്ന് ഒരു പുതിയ ഒരു റൂൾ ഇട്ടിരുന്നു, സാറ് പിന്നെ ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ മറ്റാർക്കും വേണ്ടാത്ത സ്ഥലമായിട്ടൊരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ മൊത്തം ഞങ്ങൾ പോലീസുകാരുടെ ഫാമിലിക്കുള്ള സ്ഥലം വിട്ടു കൊടുത്തേക്കണം, ബാക്കി ഒരിടത്ത് നിങ്ങൾ ശല്യം വരുത്തും. എന്ത് മനോഹരമായ അറേഞ്ച്മെൻറ്റ് സാർ അറിയോ, രണ്ടേ രണ്ട് പേരാണ് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എനിക്ക് അതിൻ്റെ അകത്ത് സഹായമായിട്ട് എത്തിയത്. അതിൽ പറഞ്ഞ രണ്ടേ മെയിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിഹേഴ്സൽ ക്യാമ്പിലായിരുന്നു അവരൊക്കെ, പിന്നീട് ഇത് ക്യാമ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നില്ലേ. അപ്പോൾ അതിൽ ഒന്ന് കേരള ട്രാവൽസ് ചന്ദ്രു ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു അതിൻ്റെ ശക്തിയായിട്ടുണ്ടായിരുന്നു, ബാക്കിലുണ്ടായിരുന്നു. രണ്ടാമത് അഡ്വക്കേറ്റ് എ റഷീദ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. റഷീദ് അന്ന് ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞാൽ റഷീദിൻ്റെ ഒരു ഒരു ഇത് സഹകരണവും മേൽനോട്ടവും അന്ന് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് ഭംഗിയായിട്ട് കൊണ്ടു പറ്റില്ലായിരുന്നു. കാരണം അത്ര വലിയ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് റഷീദ്. അന്ന് തൊട്ടല്ല, അതിന് മുമ്പ് തൊട്ടേ ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്ന കാരണം തൊട്ടേ റഷീദ് എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ആ രണ്ട് പേരാണ് എന്നെ സഹായിച്ചത്. പിന്നെ അവസാനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇവിടുന്ന് എന്നിട്ട് ഞാൻ ഇവിടുന്ന് പിന്നെ ഈ ഷോ കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഷോ അപ്പം ഞാൻ ശരിക്കും ഷോ കാണാൻ പോലും പറ്റിയിട്ടില്ല, ഞാൻ ബാക്കിലൊക്കെ ഓടി നടക്കുകയാണ്. പക്ഷേ എനിക്ക് റിപ്പോർട്ട് മൊത്തം കിട്ടി, ഷോയിൽ അട്രാക്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾ, പല പാട്ടുകൾ, കാര്യങ്ങൾ ഓരോന്നോരുന്ന് വന്നു. അതിൻ്റെ അത് മുൻപന്തിയിൽ നിന്നൊരു കക്ഷിയാണ് ഈ രണ്ട് ആ കൊച്ചു പിള്ളേരുടെ രണ്ട് പേരുടെ പരിപാടി അടിച്ച് കലക്കിയെന്ന് പറഞ്ഞു. അത് വിളിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. അത് ചോദിച്ചാൽ നാദിർഷായും പിന്നെ ദില്ലിയും കൂടെ ഉള്ളതാണെന്ന്. അപ്പോൾ ഇവരെങ്ങനെ പോയി അവരെ പിന്നെ കയറ്റി വിട്ടു. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഇവരിവിടെ നിന്ന് ഞങ്ങളുടെ എൻ്റെ വേറെ ഫ്രണ്ട് എസ് ഐ പ്രോപ്പർട്ടി രഘു എന്ന് പറഞ്ഞ കക്ഷിയാണ്, രഘുവും ചിക്കു സന്തോഷ് ഇവരെല്ലാം കൂടെ, ശാസ്ത്രമംഗലം മോൻ ഇവരെല്ലാം കൂടെ കാലിക്കെട്ട്, അവർ എറണാകുളത്തും വരുന്നുണ്ട്, കാലിക്കെട്ടും വരുന്നു, പോകുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ കാര്യം എറണാകുളത്ത് ചെന്നിട്ട് അവരെ പ്രത്യേകം ഗവനിക്കണം, അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ സൗകര്യങ്ങൾ പ്രത്യേകം കൊടുക്കണം, കാറ് വേണേൽ കാർ എടുത്ത് കൊടുക്കണം, എ സി കാർ വേണേൽ അത് കൊടുക്കണം, അതല്ല എ സി ബസ്സിൽ അവർക്ക് വേറെ എന്തെങ്കിലും സൗകര്യം വേണോ, കാരണം നമ്മുടെ ഷോയുടെ നട്ടലാണ് അവർ രണ്ടുപേരെ പ്രത്യേകം. ഞാൻ പറഞ്ഞത് വേറൊന്നല്ല, അത്രമാത്രം ഓരോ വ്യക്തിയിലും കെയർ എടുത്ത് ഇത്രയും പേരുണ്ടായിട്ടും ഈ ടെൻഷൻ്റെ എല്ലാം പുറത്ത് അത് ചെയ്താണ് ഞാൻ നടന്നത്. അപ്പോൾ ഇതിലെല്ലാം ഓരോരുത്തരും വന്ന ഓരോ വി ഐ പിസിനൊക്കെ ഇപ്പം ഓരോ ഷീൽഡ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം ഇവർ പ്ലാൻ ചെയ്തിരുന്നത്, കാലിക്കെട്ട് സമാപനത്തിന് ഒരു വലിയ ഷീൽഡ് എനിക്ക് തരാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തു. അത് കാലിക്കെട്ട് അതാണ് അമ്മയുടെ ഒരു വലിയ ഉപഹാരം പോലെ എനിക്കെല്ലാം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അതെല്ലാം അവരുണ്ടാക്കി അസോസിയേഷൻ തന്നെ ഉണ്ടാക്കി റെഡിയാക്കി അല്ലെങ്കിൽ അപ്പോൾ അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആയി, ഭയങ്കര സംഭവമായി. ഞാൻ ഏതാണ്ട് പിന്നെ പൈസകൾ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 15 ലക്ഷം രൂപ അപ്പോഴത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാലിക്കെട്ട് ഷോയുടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 10 രൂപ കൊടുത്ത് 25 ലക്ഷം രൂപ കൊടുത്തു. കാലിക്കെട്ട് ഷോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് ഭയങ്കര കലാമിറ്റിയായി. കാരണം പബ്ലിക് ഇടിച്ച് കയറി, ഒരു 30,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ 40,000 പേരായി. എന്ത് ചെയ്യും, ഒരു ഇത് പ്ലാൻ ചെയ്ത് വന്നു. സ്പീക്കറെല്ലാം കൂടെ അവിടെ ഏതോ ഓഫീസേഴ്സിൻ്റെ കൂടിയ ഓഫീസേഴ്സിൻ്റെ ഫാമിലിയുടെ തലയെ വീണ് പ്രശ്നമായി, എല്ലാം എന്നെ പൊക്കിക്കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഷോ അങ്ങനെ അവിടെ ഷോ നടന്നു, ഷോ എല്ലാം നടന്നു, അവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനം എല്ലാവരും കയറ്റി വിട്ടു. ഞാൻ എല്ലാ കാര്യം വിട്ട് എല്ലാം വന്നു. പിന്നെ അവസാനം വന്ന് കണക്ക് നോക്കിയപ്പോൾ പിന്നെ വണ്ടി മുന്നോട്ട് പോകാൻ കാശില്ല. ഈ 25 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ഇനി അവർക്ക് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് സത്യം അത്രേ കൊടുക്കാൻ പറ്റില്ല, പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ചിലവാകേണ്ടതിൻ്റെ 3.5 ഇരട്ടി കാശ് ചിലവായി. അതിൻ്റെ ഭക്തികളെല്ലാം ഞാൻ തീർത്തു. അവസാനം വന്നിട്ട് ഷോ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ 46 കേസുകളുണ്ട് കേരളം മൊത്തമായിട്ട്. ഓരോരുത്തർക്കും ഈ ഉദ്ദേശ സീറ്റ് കിട്ടിയില്ല, മറ്റേയില്ല, മറിച്ചില്ല, അത് ഇത് ആന ചേന, പിന്നെ പ്രോഗ്രാമിൻ്റെ അതായി ഇങ്ങനായി, ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വന്ന് കയറാൻ പറ്റിയില്ല. ഈ 46 കേസും പറഞ്ഞ് നടത്തി. 46 കേസിലും ഞാൻ ഫ്രീ ആയി റെഡിയാക്കി. ഈ സമയത്തിനിടയ്ക്ക് സിനിമ എന്നുള്ള സാധനം ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ അതൊരു ലൈഫിലൊരു വലിയ അനുഭവമായിരുന്നു ആ ഷോ എന്ന് പറയുന്നത്.
ആ ഷോ പിന്നെ അതിനുശേഷം പിന്നെ അവരാരും നമ്മൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർക്കുന്നില്ലായിരിക്കും, ഓർക്കട്ടെ, അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാലും ഇന്നും ഓർക്കും ഷോ 95 പറ്റി അന്ന് പങ്കെടുത്തവർ ഓർക്കുന്നുണ്ടെങ്കിൽ അവർ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മൊത്തത്തിൽ ഇനിയിപ്പം നമ്മളുടെ കാര്യങ്ങൾ നോക്കണമല്ലോ, സിനിമയും കൊണ്ട് നടന്ന മാറ്റി നടക്കത്തില്ല. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിബന്ധങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ സാമ്പത്തിക പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുടുംബത്തു നിന്ന് ഒരു പൈസയും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് ഒരുപാട് ബാധ്യതകളും കടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് ബിസിനസ്സിൻ്റെ അകത്ത്, കുടുംബപരമായ മറ്റ് ബിസിനസ്സിൻ്റെ അകത്ത്, അത് പ്രോപ്പർട്ടീസ്, ഈ പെൺമക്കളുടെ പ്രോപ്പർട്ടീസ് ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ള പഴയ ആ തീരുമാനങ്ങളുടെ പുറത്ത് എൻ്റേതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അതിനുവേണ്ടി പോയല്ല, സിനിമയ്ക്ക് വേണ്ടി ഒരു പോസിബിളില്ല. പക്ഷെ ഞാൻ തീരുമാനിച്ചു ഇതെല്ലാം തിരിച്ച് വീണ്ടെടുത്തിട്ടേ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ തീരുമാനിച്ചിട്ട്. പിന്നെ അന്ന് തൊട്ട് അതിനുള്ള ഫൈറ്റായിരുന്നു. ഫൈറ്റ് ചെയ്ത് ചെയ്ത് ഓരോ ഫൈറ്റ് നടത്തി 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 ഈ 46 കേസും തീർന്നതുപോലെ ഞാനിത് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓരോരോ ബിസിനസ് ചെയ്ത് 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 എൻ്റെ നഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം ഞാൻ പിടിച്ചെടുത്ത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും നീക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ മാറി പുതിയ പുതിയ ബിസിനസ്സിലോട്ട് കയറി. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് കൂടാതെ വേറെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പിന്നെ ഓൺലൈൻ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എല്ലാം സക്സസ്ഫുള്ളായിട്ട് പോയി. ഇവൻറ്റ് മാനേജ്മെൻറ്റ് അത് നന്നായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറെ പുതിയ ലേറ്റസ്റ്റ് ബിസിനസ്, ഇപ്പം ഞാൻ സൈബർ ഫോറൻസിക് ലാബിൽ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ആ രീതിയിലിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. വൈകുന്നേരം ആകുമ്പം ഞാൻ പതുക്കെ അവിടെ ചെല്ലും, അദ്ദേഹം അവിടെ കാണും, മുരളി അവിടെ വരും. വന്ന് ഞങ്ങളിങ്ങനെ 3 പേരും കൂടെ കൂടി ഒരുപാട് തമാശകളും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പാട്ടുകളെക്കുറിച്ച് പാടും. മുരളി നന്നായിട്ട് കവിത പാടും, കടമ്പനിട്ട ഗംഭീരമായിട്ട് പാടുന്നു. അത് ഞാൻ ആസ്വദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനും കുറച്ച് 4 വരികളും മൂളും പറയും. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ പോകുന്നൊരു കാലം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. എൻ്റെ സൗഹൃദങ്ങളുടെ വേറൊരു തട്ടാണിത്. അങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ പിന്നെ അയ്യപ്പപ്പണിക്കരെയും കാവാലും ചെറിനെയും ഒക്കെ പരിചയപ്പെടുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ആ പരിചയപ്പെട്ട് വരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം മുരളി പോയി കഴിഞ്ഞപ്പോൾ എന്നോട് കടമറ്റ ചേട്ടൻ ചോദിച്ചു,